ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിൽ നിന്ന് കാണാം. മച്ചാമാരെ, അപ്പൊ നമ്മള് സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് ചൂണ്ട ഇട്ടപ്പോ തന്നെ നമ്മുടെ സ്റ്റിനോട് ചൂണ്ടയിൽ അടിപൊട്ടി. ഇന്നെന്തായാലും ഫിഷിങ്ങിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസമാണ്. മഴ മാറി, മാനം തെളിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ കിടുക്കാച്ചി ഒരു പല്ലിമീനെയാണ് നമ്മുടെ സ്റ്റിനോ അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ തീരത്തിന്റെ സമീപത്ത് കാണപ്പെടുന്ന ഒരു മീനാണ് ഇവൻ. വായ നിറയെ നല്ല ഷാർപ്പ് പല്ലുകളുള്ള ഈ പല്ലിമീനുകൾ നല്ല അഗ്രസീവാണ്. ഇരയെ ഒറ്റ വെട്ടിന് ഇവർ രണ്ട് പീസാക്കും. ഇവന്റെ ഈ മൂർച്ചയേറിയ പല്ലുകള് നമുക്കും ഡേഞ്ചർ ആണ്. ഹുക്കൂരുന്ന സമയത്തൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കും കടിയിട്ടാം. 50-100 വരുന്ന വലിയ കൂട്ടങ്ങളായിട്ടാണ് ഇവർ തീരത്തിന്റെ സമീപത്തുകൂടി കറങ്ങി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഇവർക്ക് ആഹാരം വേണം. തീരത്തിന്റെ സമീപത്തെത്തുന്ന ചെമ്മീൻ കൂട്ടങ്ങളെയാണ് ഇവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് ആഹാരം കിട്ടാത്ത സമയത്താണ് നമ്മൾ ബെയ്റ്റ് എറിയുന്നതെങ്കിൽ സ്പോട്ടിൽ അടിയിട്ടും. പല്ലിമീൻ മാത്രമല്ല, വറ്റയും കൂട്ടായിട്ടും കൂടി കയറിയിട്ടുണ്ട്. വറ്റകള് ചെറുമീനുകളെ ഇട്ട് ഓടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ നമുക്ക് കാണാം. ഇവിടെ ലോങ് കാസ്റ്റ് ചെയ്ത് മാത്രമല്ല കൈച്ചൂണ്ടയിലും ഇപ്പോ ഇവിടെ പണി നടക്കുന്നുണ്ട്. കല്ലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന പായലും പാഴയൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി മീനുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കൈച്ചൂണ്ട ഇടാനായിട്ട് ചെറിയ ഹുക്കിലെ ചെമ്മീനാണ് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ എൽവിൻ ചേട്ടന്റെ ചൂണ്ടയില് അടി പൊട്ടിയിരിക്കുകയാണ്. ഒരു തകർപ്പൻ നച്ചിറേനെയാണ് എൽവിൻ ചേട്ടൻ പൊക്കിയിരിക്കുന്നത്. നമ്മള് പുഴയിലും കായലിലൊക്കെ കരയിൽ നിന്ന് ചൂണ്ടയിടും പോലെയല്ല, ഇവിടെ താഴെ ഇറങ്ങി വന്ന് ചൂണ്ടയിടുക അല്പം റിസ്ക്കുള്ള പരിപാടിയാണ്. കടല് ശാന്തമായി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ പണി ഇവിടെ നടക്കത്തുള്ളൂ. ഇവര് താഴെയുള്ള കലികളിലെ പാഴയും പൂപ്പലൊക്കെ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ചെമ്മീനും കൊണ്ട് ചെല്ലുന്നത്. ചെമ്മീൻ കണ്ണിൽ പെടുമ്പോൾ തന്നെ പാഴയൊക്കെ വിട്ടിട്ട് നേരെ ചെമ്മീനിൽ കയറി പിടിക്കുവര്. നച്ചുറലുകളുടെ വാന്നെ ചെറുതാണ്, അതുകൊണ്ട് ഇവരെ പിടിക്കാനായിട്ട് തീരെ പൊടിക്കുളത്ത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കുളത്തിന്റെ അഗ്രത്ത് ചെമ്മീന്റെ മാംസം തൊടിപ്പിച്ചു വെക്കാനേ പാടുള്ളൂ. നമ്മുടെ ചൂണ്ടക്കാര് സ്ഥിരമായിട്ട് തന്നെ താഴെ നിന്ന് ചൂണ്ടയിടുന്നില്ല. തിര കൂടിക്കൂടി വരുമ്പോൾ അവര് മെല്ലെ മുകളിലേക്ക് കയറും, എന്നിട്ട് ലോങ് കാസ്റ്റ് ചെയ്യും. ഇതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഈ തീരത്തിന്റെ സമീപത്തുള്ള എല്ലാ തരം മീനുകളെയും പിടിക്കണമെങ്കിൽ ആ രീതിയല്ലാതെ വേറെ മാർഗമില്ല. നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാത്ത മീനുകളെ കൈച്ചൂണ്ടയിടുമ്പോൾ കിട്ടും, കൈച്ചൂണ്ടയിടുമ്പോൾ കിട്ടാത്ത മീനുകളെ ലോങ് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് കിട്ടും. നല്ല തിരയുള്ള സമയത്ത് കടലിൽ കൊത്തറിയാൻ അല്പം പാടാണ്. നമ്മൾ അത്രയ്ക്ക് കെയർഫുൾ ആയിട്ട് നിന്നാൽ മാത്രമേ ചെറിയ മീൻ കൊത്തുമ്പോൾ അത് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബിനിച്ചേട്ടന് നല്ല ലോങ്ങി നിര അടി കിട്ടിയിരിക്കുകയാണ്. കുട്ടൻ, പല്ലിമീൻ, കതിരാൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെയാണ് അടിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് ഈ മീനുകളെ ഒന്നും തീരത്തിന്റെ സമീപത്ത് നമുക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാനായിട്ട് പറ്റില്ല. പക്ഷേ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാം തീരത്തിന്റെ അടുത്ത് വന്ന് കൂടും. ഉണക്കമീനായിട്ടും പച്ചമീനായിട്ടും ഒരുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മീനാണ് കുട്ടൻ. രണ്ട് നിറങ്ങളിലാണ് ഈ കുട്ടനെ പൊതുവെ കാണപ്പെടാറ്. ഒന്ന് ഈ വെള്ളിക്കളറുള്ള കുട്ടനും പിന്നെ ഒരു മഞ്ഞ ഷെയ്ഡ് വരുന്ന കുട്ടനും. അതില് മഞ്ഞക്കളറുള്ള കുട്ടനാണ് കുറച്ചുകൂടി രുചി കൂടുതൽ. എല്ലാം സെയിം മീൻ തന്നെയാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുട്ടൻ അങ്ങനെ കളറ് മാറി വരുന്നതാണ്. സാധിക്കേട്ടൻ തിര കുറഞ്ഞപ്പോ വീണ്ടും താഴെ ഇറങ്ങി പണി തുടങ്ങിയിരിക്കുകയാണ്. നച്ചറുകള് ഇഷ്ടം പോലെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ചൂണ്ട ഇട്ടവഴി തന്നെ സാധിക്കേട്ടന് മീനടിച്ചു. നമുക്കിവരെ സിംഗിൾ ഹുക്ക് അല്ലാണ്ട് ത്രിപിൾ ഹുക്ക് ഉപയോഗിച്ചും പിടിക്കാം. പക്ഷേ കടല് നല്ലതുപോലെ നിലച്ചു നിന്നാൽ മാത്രമേ ആ പണി നടക്കത്തുള്ളൂ. ഓളം ഉണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ത്രിപിൾ ഹുക്കിലും മീൻ അടി കൊള്ളില്ല. നമ്മൾ രാവിലെ കടലിൽ ചൂണ്ടിടാനായിട്ട് വരുമ്പോൾ കടലിലെ സാഹചര്യം എന്താണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇന്ന് കാണുന്ന കടലായിരിക്കില്ല ചിലപ്പോ നാളെ കാണുന്നത്. അതുകൊണ്ട് കടലിൽ നമ്മൾ എപ്പോ വേട്ടയ്ക്ക് വന്നാലും ചൂണ്ടയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെന്റ്സും തന്നെ നമ്മൾ കയ്യിൽ കരുതണം. ഏതെപ്പോ പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറെ നാളായിട്ട് നമ്മുടെ ചൂണ്ടയിൽ അങ്ങനെ കുടുങ്ങി കിട്ടാത്ത ഒരു വിരുദ്ധനാണ് ഇപ്പോ ഒന്ന് കലേഷന്റെ ചൂണ്ടയിൽ അടിച്ചിരിക്കുന്നത്. ഇത് ഹെലികോപ്റ്റർ ഫിഷ് ആണ്. ഹെലികോപ്റ്റർ ഫിഷ് എന്ന് നമ്മളിവനെ പൊതുവെ വിളിക്കുന്നതാണ്. മുത്തേരി, ശേമക്കുറിശി, മൂരി, കാളമുത്തേരി എന്ന പേരിലൊക്കെ ഈ മീൻ അറിയപ്പെടുന്നുണ്ട്. ഇവനെ കഴിക്കാമോ എന്ന് പല ചൂണ്ടക്കാർക്കും ഡൗട്ടാണ്. അതുകൊണ്ട് ചൂണ്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ആളുകളും ഇവനെ റിലീസ് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്ന മീനാണ്. ഇവനാള് ചില്ലറക്കാരനൊന്നും അല്ല. പലരും ഇവനെ തപ്പി നടക്കാറുണ്ട്. ഇവനെ അങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടില്ല. ആസ്മ പോലുള്ള അസുഖമുള്ളവർക്ക് ഈ മീൻ കഴിക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത്. ഇവന് ഹെലികോപ്റ്റർ ഫിഷ് എന്ന് പേര് വരാൻ കാരണം ഇതാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തില് നമുക്ക് ഇതുപോലെ ഇവനെ കുത്തു നിർത്താനായിട്ട് കഴിയും. ഇവനെ ആരും അങ്ങനെ കറി വെക്കാനായിട്ട് എടുക്കാറില്ല, പൊരിക്കാറാണ് പതിവ്. ഇവന്റെ തൊലി ശരിക്കും ഉരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് ഇവനെ ഫ്രൈ ആക്കുന്നത്. കല്ലിന്റെ അടുത്ത് ഇതുപോലെ ചൂണ്ടിയിട്ടാൽ നച്ചറ മാത്രമല്ല വേറെ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് കിട്ടും. ഇതിപ്പോ നച്ചറകളുടെ ഒപ്പം തന്നെ നമ്മുടെ എൽവിൻ ചേട്ടൻ അടിച്ചൊരു മുതലാണ്. ശരിക്കും ഇതൊരു മറൈൻ അക്വേറിയം ഫിഷ് ആണ്. നമുക്ക് മറൈൻ അക്വേറിയം ഷോപ്പിൽ നിന്നും ഈ മീനെ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ 500 രൂപയിൽ കൂടുതൽ അതിന് വിലയുണ്ടെന്ന് മാത്രം. അലങ്കാര മത്സ്യങ്ങളെ കടലിൽ കൈച്ചൂണ്ടിയിട്ട് പിടിച്ച് തിരിച്ച് സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കണമെങ്കിൽ നമ്മൾ ഫുൾ എക്യുപ്മെന്റ്സ് ആയിട്ട് വരണം. എന്നാൽ മാത്രമേ അതിന് ചാവാതെ നമുക്ക് വീട്ടിലെത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്ത് മീനെ കടലിൽ നിന്ന് പിടിച്ചാലും അത് ഉപ്പുവെള്ളത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന്
പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു മറൈൻ അക്വേറിയം വീട്ടിൽ സെറ്റാക്കി വെക്കണം. ഏറ്റവും നല്ലത് അതിൽ ഒഴിക്കാനായിട്ട് കടലിൽ മീനുകൾ കിടക്കുന്ന അതേ വെള്ളം തന്നെ കുറച്ച് കൊണ്ടുപോവുക എന്നതാണ്. അത് നടന്നില്ലെങ്കിൽ അല്പം പണിയാണ്. നമ്മൾ തന്നെ അതിനുവേണ്ട വെള്ളം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. നമ്മൾ വെള്ളത്തിൽ ചേർക്കുന്ന ഉപ്പിന്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞുപോയാലും പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ അക്വേറിയത്തിൽ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ബൾക്കായിട്ട് ആയ തന്നെ മീനുകളെ പിടിച്ചോണ്ട് വരരുത്. ആദ്യം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മീൻ ഇട്ട് നോക്കണം അതില്. അതിനിടയിൽ നമ്മുടെ കലേശേണ് നല്ല ലോങ്ങിൽ നിന്ന് അടി പൊട്ടി മീൻ കേറി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെയുള്ള ചൂണ്ടക്കാരെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന പല്ലിമീൻ തന്നെയാണ് കലേശേണ് അടിച്ചു കിട്ടിയിരിക്കുന്നത്. ഇപ്പോ ചൂണ്ടക്കാർ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പല്ലിമീനുകളെ അടിച്ചു കയറ്റാൻ ഒരു കാരണമുണ്ട്. ഇവര് ഇതിനെ കൊണ്ടുപോയി ഇപ്പൊ തന്നെ എല്ലാത്തിനെയും ഒന്നും കുക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല. മാക്സിമം മീനുകളെ പിടിക്കും, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഉപ്പ് തേച്ച് നല്ലതുവണ്ണം ഉണക്കി സൂക്ഷിക്കും. ഇതാണ് ഇവരുടെ പരിപാടി. സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സീസൺ വരെ കാത്തു നിൽക്കണം ഇവനെ പിടിക്കാനായിട്ട്. അതുകൊണ്ട് ഇത് തന്നെയാണ് വർഷം മുഴുവൻ പല്ലിമീൻ കഴിക്കാനുള്ള ഐഡിയ. ചാളയിലും ചെമ്മീനിലും ഒരുപോലെ തന്നെ പല്ലിമീനുകൾ അടിക്കും. പക്ഷെ ഇപ്പോ ഇവിടുന്ന് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചെമ്മീനിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ നിസാർക്ക ഒട്ടും പ്രതീക്ഷിക്കാതെ പല്ലിമീന് വേണ്ടി വരുന്ന ചൂണ്ടയിൽ കുടുങ്ങിയത് മറ്റൊരു അതിഥിയാണ്. സ്റ്റാർ ഫിഷുകൾ അങ്ങനെ വന്നൊന്നും ചൂണ്ടയിൽ കുടുങ്ങാറില്ല. ഇവൻ എങ്ങനെയാണ് ചൂണ്ടയിൽ പെട്ടതെന്നുള്ള കാര്യത്തില് ഒരു പിടിയുമില്ല. ഹുക്കപ്പ് കൊടുത്ത സമയത്തെങ്ങാനും അബദ്ധത്തിൽ ഹുക്ക് കയറിയതായിരിക്കണം. മറൈൻ അക്വേറിയങ്ങളിൽ ഉപയോഗിക്കുന്ന ഉൾപ്പെടെ 2000 ഇനങ്ങൾ ഈ നക്ഷത്ര മത്സ്യങ്ങളിലുണ്ട്. അതിലൊരു കുഞ്ഞിനെയാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. മറ്റ് ജീവികളെ പോലെ ഈ സ്റ്റാർ ഫിഷുകൾക്ക് തലച്ചോറോ രക്തമോ ഇല്ല. അതാണ് ഈ സ്റ്റാർ ഫിഷുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപകടത്തിൽ വല്ലോ ഇവരുടെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുനാൾ കഴിയുമ്പോൾ തന്നെ ആ കാല് റീജനറേറ്റ് ചെയ്തു വരും. രക്തമില്ലാത്ത സ്റ്റാർ ഫിഷിനെ പോലുള്ളൊരു ജീവി എങ്ങനെ കടലിൽ സർവൈവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പലരുടെയും ചിന്ത. സ്റ്റാർ ഫിഷുകളുടെ ശരീരത്തിലൂടെ കടൽ വെള്ളം പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അത് രക്തത്തിന്റേതായ ധർമ്മം നിർവഹിക്കുന്നു. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. വേലിയേറ്റ ശക്തമായി കടൽ ശരിക്കും റഫായിരിക്കുകയാണ്. പക്ഷെ ചൂണ്ടയിലെ നേരത്തേക്കാൾ കൂടുതൽ അടി ഇപ്പൊ ചൂണ്ടക്കാർക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴ മൂലം തീരത്തുണ്ടായിരുന്ന എക്കലും മറ്റ് ആഹാര പദാർത്ഥങ്ങളെല്ലാം ഒലിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയാണ് ചെറുമീനുകളെല്ലാം ഇവിടെ വന്ന് കൂടിയത്. അവരെ അടിക്കാനായിട്ട് അവരുടെ പുറകെ പല്ലിമീനും കുട്ടനും കതിരാനും ഉൾപ്പെടെയുള്ള പ്രെഡേറ്ററി ഫിഷുകളും ഇവിടെ എത്തി. അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രെഡേറ്ററി ഫിഷുകളായ പല്ലിമീനെയും കുട്ടനെയും കതിരാനെയൊക്കെ ആഹാരമാക്കുന്ന കുറച്ച് വിരുദ്ധന്മാരും കൂടി ഉണ്ട്. അവര് ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. അങ്ങനെ ഇവിടെ വേട്ടക്കായി എത്തുന്ന കാളാഞ്ചിനെയും ശീലാവിനെയും വാഴ്മീനെയൊക്കെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ടാക്കിൾസ് പോരാതെ വരും. തക്കമൊക്കെ നോക്കി രാത്രി സമയത്താണ് കൂടുതൽ ചൂണ്ടക്കാർ ഇവിടെ സീസണില് കാളാഞ്ചി പിടിക്കാനായിട്ട് ഇരിക്കാറ്. ചില ദിവസങ്ങളില് വെളുക്കുവോളം ഇരുന്നാലും അവർക്കൊന്നും അടിക്കാറില്ല. പക്ഷെ ചില ദിവസങ്ങളില് കാളാഞ്ചിയുടെ ചാകരയായിരിക്കും ഇവിടെ. അടിയുള്ള ദിവസങ്ങളില് വരുന്ന എല്ലാവർക്കും തന്നെ മീൻ കിട്ടും. ചിലർക്ക് 4-5 വരെയൊക്കെ അടിക്കും. മച്ചാന്മാരെ ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ സ്റ്റിനോ 2 മീനുകളെ ഒരുമിച്ച് ചൂണ്ടയിൽ കുടുക്കി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചൂണ്ടക്കാർക്ക് അടിക്കാറുണ്ട്. പക്ഷേ ഒന്നുകിൽ അത് 2 കുട്ടനായിരിക്കും, അല്ലെങ്കിൽ 2 പല്ലിമീനായിരിക്കും. ഇത് പൊളിച്ചു പല്ലിമീനും കുട്ടനും ഒരുമിച്ച്. മച്ചാന്മാരെ, ഈ കഴിഞ്ഞ ദിവസം നൈറ്റ് ഫിഷിങ്ങിനായിട്ട് ഞങ്ങൾ കടലിൽ പോയിരുന്നു. ഒന്നും പറയണ്ട, രാത്രി 2 വരെ കാര്യമായിട്ട് വലിയ അടിയൊന്നും കിട്ടിയില്ല. പക്ഷേ 2 കഴിഞ്ഞപ്പോൾ നമ്മുടെ വിഷ്ണുവിന്റെ ചൂണ്ടയില് ഒരു തെരണ്ടി അടിച്ചു. പാതിരാത്രി ആയിട്ടും അടിയില്ലാത്തതുകൊണ്ട് മീൻപിടുത്തം നിർത്തി പോയാലോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് തെരണ്ടിയുടെ ആ പറപ്പനടി കിട്ടിയത്. ആ തകർപ്പൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീപാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.